ഭാരതീയ ദർശനത്തിൽ ആദിമ ചിന്ത ശ്രദ്ധേയമായി നിലകൊള്ളുന്ന ഒരു ഭാഗമാണ് അഷ്ടാവക്രഗീത. ഭാരതീയരാദ്യകാലങ്ങളിൽ ഏത് തരത്തിലുള്ള ദാർശനിക സവിശേഷതയാണ് വെച്ചു പുലർത്തിയത് എന്ന് അപൂർവം ആചാര്യന്മാരിൽ നിന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവുക. അതിൽ ശ്രദ്ധേയനാണ് അഷ്ടാവക്രൻ. അഷ്ടാവക്ര ചിന്തയ്ക്ക് സാധർമ്മ്യമുള്ള മറ്റൊരു ചിന്ത ദാർശനിക രംഗത്തുള്ളത് മാണ്ഡൂക്യ കാരികയിലാണ്, ഗൗഡപാദ ആചാര്യൻ്റെ ചിന്തയിലാണ്. മറ്റ് ചിന്തകളെയെല്ലാം ഈ ചിന്ത സമഞ്ജസമായി കോർത്തിണക്കിയിട്ടുമുണ്ട്. അതാണ് ഇതിൻ്റെ സമഗ്രതയുടെ പ്രത്യേകത. ഭാരതീയ ദർശനം ഭർതൃഹരിയോടുകൂടിയാണ് ഉപാസനകളിൽ നിന്ന് വിട്ട് സാധാരണന്മാർക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്ന ഒരു ഭാഷയിൽ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങുന്നത്. അതോടെയാണ് വിവർത്തം എന്ന ശബ്ദം രംഗപ്രവേശം ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. വാക്യപദീയത്തിൻ്റെ കർത്താവായ ഭർതൃഹരി വാക്യപദീയം അവതരിപ്പിക്കുമ്പോഴാണ് വിവർത്തവാദത്തിന് അനുഗുണങ്ങളായ ചിന്തകൾ രംഗപ്രവേശം ചെയ്യുന്നത്. അതിനെ അവലംബിച്ച് ആദിശങ്കരൻ നടത്തിയ അന്വേഷണങ്ങളിലൂടെയാണ് ഭാരതീയ ദർശനം അദ്വൈതത്തിലൂന്നി അതിൻ്റെ തെളിമയും മഹിമയും വിശ്വമെങ്ങും ആദരിക്കുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയത്. എന്നാൽ ശങ്കരന്റെ പരമാചാര്യനായ ഗൗഡപാദൻ ചൂണ്ടിക്കാണിച്ച അജാതവാദം വളരെ സ്വതന്ത്രമായൊരു ചിന്താസരണിയാണ്. ഈ ചിന്താസരണിയിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രാഥമികമായി ചിലത് മനസ്സിലാക്കുകയും പറ്റൂ എന്നുണ്ട്. അവ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് കൊണ്ട് ആ സമയത്ത് വിശദീകരിക്കാം, അല്ലെങ്കിൽ അത് അഷ്ടാവക്ര ചിന്തയിലുള്ളതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാനിടയുണ്ടാവും. കാരണം പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളിൽ ഊന്നൽ കൊടുക്കാത്ത പലരും അഷ്ടാവക്ര സംഹിതയെയും അഷ്ടാവക്ര ഗീതയെയും വ്യാഖ്യാനിക്കുമ്പോൾ എന്തിലും ഏതിലും ഉള്ളൊരു സ്വാതന്ത്ര്യമാണ് അഷ്ടാവക്ര ഗീത നൽകുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു വശാകാറുണ്ട്. അങ്ങനെയല്ലെന്ന് അതിൻ്റെ പ്രവേശികയിൽ തന്നെ ജനകനോട് അഷ്ടാവക്രൻ പറയുന്നുമുണ്ട്. മനസ്സൊരിക്കൽ പതിക്കാതിരിക്കുന്ന ആളുകളുടെ കണ്ടെത്തലുകൾ, മൃതമനസ്സുകളുടെ കണ്ടെത്തലുകൾ, മനസ്സ് സജീവവും സങ്കീർണവുമായ വ്യക്തികൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വൈകല്യം നമുക്ക് വരാതിരിക്കുവാൻ ശ്രദ്ധിച്ചുവെങ്കിൽ മാത്രമേ ഈ ദർശനം ഉദ്ദേശിക്കുന്ന കൈവല്യത്തിലേക്ക് നാം എത്തൂ. കൈവല്യവും വൈകല്യവും തമ്മിലുള്ള അന്തരം കേൾവിയിൽ കേവലം അക്ഷരത്തിൻ്റെത് മാത്രമാണെങ്കിലും ജീവിതത്തിലത് വളരെ വലിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അഷ്ടാവക്ര ഗീതയിലേക്ക് പ്രവേശിക്കുമ്പോൾ
ശ്രദ്ധേയമായൊരു തലം അഷ്ടാവക്രൻ ജനകനോട് പറയുന്നുണ്ട്. അഷ്ടാവക്രനെ കുറിച്ച് നാം പ്രാചീനമായി കേൾക്കുന്ന മഹാഭാരതം വനപർവത്തിൽ നിന്നാണ്. 132-134 അവിടെ സന്ദർഭം തീർത്ഥസ്ഥാനങ്ങളെക്കുറിച്ചുള്ള മഹത്വവർണ്ണനയാണ്. വനപർവത്തിൽ യുധിഷ്ഠിരാദികൾക്ക് ലോമശൻ തീർത്ഥമഹത്വം പറഞ്ഞു കൊടുക്കുന്നതാണ്. പല തീർത്ഥങ്ങൾക്കും മഹത്വമുണ്ടെന്നും അവയിൽ ഏത് തരം മഹത്വം നിലനിൽക്കുന്നു എന്നും അവയെ എങ്ങനെ ആറാടിയാൽ, തീർത്ഥമാടിയാൽ പ്രയോജനങ്ങൾ നേടാമെന്നും പറഞ്ഞുകൊടുക്കുന്നൊരു ഭാഗമാണ് വിപുലമായുള്ളത്. വനപർവത്തിൽ ഓരോ തീർത്ഥഘട്ടങ്ങളും ഓരോ സ്നാനഘട്ടങ്ങളും അവയൊക്കെ ആടിയാലുള്ള മഹത്വവും വിസ്തൃതമായി ലോമശൻ വർണ്ണിക്കുന്നുണ്ട്. സഹോദരന്മാരോടുകൂടി ഭാരതത്തിൻ്റെ ഈ തീർത്ഥസ്നാനങ്ങളിൽ പോയാൽ, തീർത്ഥസ്ഥാനങ്ങളിൽ പോയാൽ എന്തൊക്കെ പുണ്യമുണ്ട്, ഇതാണ് അവിടെ വർണ്ണിച്ചു വരുന്നത്. ആ വർണ്ണനയിൽ മധുബില എന്നൊരു തീർത്ഥം, അതിൻ്റെ മഹത്വം പറയുന്നിടത്താണ് അഷ്ടാവക്രനെ പരിചയപ്പെടുത്തുന്നത്. മധുബിലയ്ക്ക് മറ്റൊരു പേരുണ്ട്, സമംഗ. അംഗങ്ങളെ സമമാക്കുന്നവൾ, സമീകരിക്കുന്നവൾ, അതാണ് അഷ്ടാവക്രനോട് ബന്ധമുള്ള ഭാഗം. അതിന് ലോമശൻ അഷ്ടാവക്രീയം എന്ന പേരിലാണ് അത് ചർച്ച ചെയ്യുന്നത്. ഉദ്ദാലകൻ എന്നൊരു മഹാഗുരു ഉപനിഷത്ത് കീർത്തിതനായ ഉദ്ദാലകൻ, പുത്രൻ ശ്വേതകേതു, അതുപോലെ കഹോടൻ തുടങ്ങിയ ശിഷ്യന്മാർ, ഗുരുകുലത്തിൽ ഉദ്ദാലകൻ കഹോടനെയും ശ്വേതകേതുവിനെയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഹോടനോട് പ്രിയം കൂടുതൽ തോന്നി. അതുകൊണ്ട് കഹോടന് തൻ്റെ പ്രിയപുത്രിയായ സുജാതയെ കന്യാദാനം ചെയ്തു. വിധിയാവണ്ണം ഗുരുകുലത്തിൽ നിന്ന് പഠിച്ച് ഗുരുപുത്രിയെ തന്നെ വിവാഹവും കഴിച്ച് ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളിൽ വ്യാപരിക്കുന്ന കഹോടന് ഒരിക്കൽ സുജാത ഗർഭിണിയായി. ഗർഭത്തിൽ ഇരിക്കുന്ന ശിശു അച്ഛനായ കഹോടൻ വേദവേദാംഗങ്ങൾ പഠിപ്പിക്കുന്നത് കേട്ട് അത് തന്നെ തന്നെ തപിപ്പിക്കുന്നു എന്നറിഞ്ഞിട്ട് അച്ഛനെ ശകാരിച്ചു തുടങ്ങി. അങ്ങ് രാവും പകലുമെല്ലാം വേദാധ്യയനം ചെയ്യുന്നു, അതെല്ലാം അബദ്ധമാണ് അങ്ങ് പറയുന്നത്. തൻ്റെ ശിഷ്യന്മാരുടെ സമീപത്ത് ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനുള്ള അഹന്തയുമായിരിക്കുന്ന തന്നെ ശകാരിക്കുന്ന പുത്രനെ നോക്കി, നീ ഗർഭത്തിൽ കിടന്നും
എന്നെ ശകാരിക്കുന്നു അല്ലേ എന്നുള്ളത് കൊണ്ട് നീ എട്ട് വളവുകളോടുകൂടിയവനാകട്ടെ. വക്രോഭവത വക്രോഭവതി അഷ്ടകൃതമ എന്ന് അഷ്ടകൃത എട്ട് വളവുകളോടുകൂടിയവനായി ഭവിക്കട്ടെ എന്ന് അച്ഛൻ സങ്കൽപ്പിച്ചു അഥവാ ശപിച്ചു. അങ്ങനെയാണ് അഷ്ടാവക്രൻ എട്ട് വളവുകളോടുകൂടി ജനിക്കുന്നതെന്ന് മഹാഭാരതത്തിൽ നിന്ന് ഒരു കഥയുണ്ട്. അങ്ങനെ ജനിച്ച അഷ്ടാവക്രൻ ഒരിക്കല് അതിനിടയിലൊരു അല്പം കഥയുമുണ്ട്. അഷ്ടാവക്രൻ്റെ ജനനമൊക്കെ കഴിഞ്ഞു. ജനക മഹാരാജാവിൻ്റെ സദസ്സിൽ കെങ്കേമമായ ചർച്ചകൾ നടക്കുന്നു എന്നറിഞ്ഞ് കഹോടൻ ഒരിക്കൽ അങ്ങോട്ട് പോയി. പോകാൻ കാരണം ഗർഭാവസ്ഥയിൽ സുജാതയെ പരിരക്ഷിക്കുന്നതിനുള്ള ധനമുണ്ടായില്ല. ശാപമൊക്കെ കഴിഞ്ഞ് സുജാത ഭർത്താവിനോട് പറഞ്ഞു, പ്രസവം അടുത്തു വരികയാണ്, പ്രസവരക്ഷയ്ക്കുള്ള ധനം വേണം, മറ്റാവശ്യങ്ങളെല്ലാം നടക്കണം. അപ്പോഴാണ് കഹോടൻ അറിഞ്ഞത് ഇങ്ങനെ ജനകരാജധാനിയിൽ പോയാൽ ധനം ഉണ്ടാക്കാം, അവിടെ വലിയ പണ്ഡിതന്മാരുടെ സദസ്സുണ്ട്, അവിടെ പോയി വാദിച്ച് ജയിച്ചു വന്നാൽ ധാരാളം പൊൻപണം കിട്ടും. അതിനായി കഹോടൻ പോയി. അവിടെ ചെന്ന് വാദത്തിൽ വന്തി അഷ്ടാവക്ര പിതാവായ കഹോടനെ തോൽപ്പിച്ചു, വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി. തിരിച്ചു വന്നില്ല കഹോടൻ. ഉദ്ദാലകൻ തൻ്റെ പുത്രിയോട് ജനിച്ച കുഞ്ഞിനെ വിവരമൊന്നും അറിയിക്കരുത് എന്ന് പ്രത്യേകം ചട്ടം കെട്ടി. അങ്ങനെ അഷ്ടാവക്രനെ വിവരമൊന്നും അറിയാതെ ജീവിക്കുമ്പോഴൊരിക്കൽ തൻ്റെ പിതാവ് ഉദ്ദാലകനാണെന്ന് ധരിച്ച് മടിയിലിരിക്കുമ്പോൾ പുത്രനായ ശ്വേതകേതു ഓടി വന്ന് ഉദ്ദാലകൻ്റെ മടിയിൽ നിന്ന് അഷ്ടാവക്രനെ പിടിച്ചിറക്കി പറഞ്ഞത് നിന്റെ അച്ഛനല്ല. വിഷണ്ണനായ അഷ്ടാവക്രൻ സുജാതയോട് പോയി കാര്യം ചോദിച്ചു. സുജാത അഷ്ടാവക്രനോട് പറഞ്ഞു, സംഭവം ഇങ്ങനെയൊക്കെയാണ്, നിന്റെ അച്ഛൻ വന്തിയെ തോൽപ്പിക്കാൻ പോയി, അച്ഛൻ തിരിച്ചു വന്നിട്ടില്ല എന്നെല്ലാമുള്ള കഥ പറഞ്ഞു. ഭയന്നാ പറഞ്ഞത്, കാരണം ഗർഭസ്ഥാവസ്ഥയിൽ അർച്ചനെ ശപിച്ച ഇവൻ സത്യം പറഞ്ഞില്ലെങ്കിൽ തൻ്റെ കാര്യം കൂടെ വെള്ളത്തിലാക്കുമല്ലോ എന്നോർത്ത് പേടിച്ചാ പറഞ്ഞ. അഷ്ടാവക്രൻ ജനക രാജധാനിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അയാൾ ശ്വേതകേതുവിനോട് വിവരമെല്ലാം പറഞ്ഞു കൂട്ടി നേരെ ജനകരാജധാനിയിലേക്ക് പോവുകയാണ്. അവിടെ നടകാവൽക്കാരൻ അഷ്ടാവക്രനെ തടഞ്ഞു. കാരണം അറിവ് വന്ന് പ്രായമെത്തിയവർക്കുള്ള സദസ്സാണത്, വൃദ്ധതാപസന്മാരെ മാത്രമേ അങ്ങോട്ട് അയക്കാറുള്ളൂ, കുട്ടികളെയൊന്നും അയക്കാറില്ല. നിനക്ക് വന്തിയെ അറിയില്ല, അവൻ്റെ മുമ്പിലെത്താൻ മഹാതപസ്വികളും മഹാജ്ഞാനികളും ഭയപ്പെട്ടു നിൽക്കുമ്പോൾ നിനക്കെന്തറിയാം, പ്രായമല്ല അറിവെന്ന് അഷ്ടാവക്രൻ പറയുകയും നടകാവൽക്കാരന് ഭയം ജനിക്കുകയും ചെയ്തപ്പോൾ അയാൾ മറ്റൊരു വഴി കാണിച്ചു കൊടുത്തു. ജനകനെ മുഖം കാണിച്ച് വന്തിയുടെ അടുക്കലെത്താവുന്നൊരു വഴി, ആ വഴിയെ അഷ്ടാവക്രൻ അകത്ത് കടന്നു ജനകൻ്റെ മുമ്പിലെത്തി. ജനകൻ ആദ്യം തന്നെ പറഞ്ഞു, വന്തി വളരെ അപകടകാരിയാണ്, ഒരുപാട് പേരെ അവൻ തോപ്പിച്ച് വെള്ളത്തിൽ താഴ്ത്തിയതാണ്, നിന്റെ അച്ഛനും അതിൽപ്പെടും, കുഞ്ഞെ ഇത് സാഹസമാണ്. പിന്തിരിയുന്നില്ലെന്ന് കണ്ട ജനക മഹാരാജാവ് കാലചക്രത്തെയും മറ്റും പറ്റിയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ഇവൻ്റെ അറിവിനെ പരീക്ഷിക്കാൻ. ഇത് കുറേയുണ്ട്, അതിനെല്ലാം കൃത്യമായ മറുപടികൾ അഷ്ടാവക്രൻ പറയുന്നത് കേട്ട് സംപ്രീതനായ ജനകൻ സദസ്സിലേക്ക് അഷ്ടാവക്രനെ കയറ്റി വിട്ടു.
വന്ധ്യതന്റെ ബലത്തെക്കുറിച്ചെല്ലാം അഷ്ടാവക്രനെ പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കി. ഭയമില്ലാത്ത അഷ്ടാവക്രൻ വന്ധ്യയുമായി ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. ഏകം, ദ്വി, ത്രിണി എന്ന് തുടങ്ങി ഏകത്തിൽ വന്ധ്യ ആരംഭിച്ച ചർച്ച ദ്വാദശം വരെ എത്തി. അഷ്ടാവക്രൻ ദ്വാദശത്തിലെത്തി നിർത്തിയപ്പോൾ ത്രയോദശിയിൽ വന്ധ്യ തുടങ്ങി. ആ വന്ധ്യയ്ക്ക് ത്രയോദശിയാണ് ദീപവതി മഹി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി പറയാൻ, ശ്ലോകം പൂർത്തീകരിക്കാൻ കഴിയാതായി. അഷ്ടാവക്രൻ ശ്ലോകം പൂർത്തിയാക്കി വിജയശ്രീലാളിതനുമായി. അഷ്ടാവക്രന്റെ വിജയത്തിൽ സന്തുഷ്ടനായ വന്ധ്യയെ അഷ്ടാവക്രൻ തന്നെ രാജാവിനോട് പറഞ്ഞു, മറ്റുള്ളവരെ ഇവൻ മുക്കിക്കൊന്നതുപോലെ ഇവനെയും മുക്കിക്കൊല്ലണം. അപ്പോൾ വന്ധ്യ കാര്യം പറഞ്ഞു, വരുണനാണ് തൻ്റെ അച്ഛനെന്നും അദ്ദേഹം നടത്തുന്ന മഹായാഗത്തിലേക്ക് നിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞാൻ എത്തിയതായിരുന്നുവെന്നും എന്നെ വെള്ളത്തിൽ മുക്കിയതുകൊണ്ട് ഞാൻ മരിക്കില്ലെന്നും അവരാരും മരിച്ചിട്ടില്ലെന്നും അവർ വരുണന്റെ സന്നിധിയിലുണ്ടെന്നും എല്ലാം പറഞ്ഞു അവരെ വരുത്തുകയും ചെയ്തു. ഇങ്ങനൊരു കഥ മഹാഭാരതത്തിലുണ്ട്. തീർത്ഥസ്ഥാനങ്ങളെപ്പറ്റി പറയുമ്പോൾ അവിടെ വരുണസന്നിധിയിൽ നിന്ന് സ്വതന്ത്രനായി വന്ന പിതാവ് കഹോടൻ അഷ്ടാവക്രനോട് മധുബില എന്ന നദിയിൽ മുങ്ങാൻ ആവശ്യപ്പെട്ടു. മധുബിലയിൽ അഷ്ടാവക്രൻ മുങ്ങിയതും വളവുകൾ തീർന്നു. അങ്ങനെ മധുബില സമങ്കയായി മാറി. ഈ കഥ പറഞ്ഞിട്ട് ലോമശൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞത്, നീ സഹോദരന്മാരോടുകൂടി ഈ സമങ്കയിൽ അഷ്ടാവക്രന്റെ അംഗങ്ങൾ സമമായതോടുകൂടി സമങ്കയായി തീർന്ന ഈ നദിയിൽ നീയും സഹോദരന്മാരും കുളിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആന്തരിക വക്രതകളൊക്കെ പോകും, ശുദ്ധമാകും. ഈ തീർത്ഥസ്ഥാന വർണ്ണനത്തിലാണ് അഷ്ടാവക്രനെ കുറിച്ച് നാം കേൾക്കുന്നത്. ജനകരാജധാനി വിദേഹം, അവിടുത്തെ രാജാവാണ് ജനകൻ.